ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി ബെർലിൻ ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു അതൊരു കൊലപാതക കേസായിരുന്നു അതിലെ പ്രതി അർമീനിയ വംശജനായ സോഗോമോൻ ടെലാർ ടെലേറിയൻ എന്നായിരുന്നു അയാളുടെ പേര് ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വിധിന്യായം ലോകത്തിൽ ഇന്നുവരെയും പ്രസ്താവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടു ഇദ്ദേഹമാണ് കൊന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ഇദ്ദേഹം കൊലപാതക രംഗത്ത് നിന്ന് ഓടിപ്പോയില്ല ആളെ കൊന്നതിന് ശേഷം ഇദ്ദേഹം അവിടെ തന്നെ നിന്നു പോലീസ് വന്ന് പിടിച്ചു ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീൽ മാർ ഗ്രിഗോറിയസ് എന്ന് പറയുന്ന ആർമേനിയൻ വംശജനായ ഒരു പുരോഹിതൻ ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു അപ്പോൾ മാനസിക അസ്വാസ്ഥ്യമാണെൻ്റെ പ്രതിജ്ഞയെന്ന് അദ്ദേഹം കോടതി വാദിച്ചെങ്കിലും അവസാന ദിവസം വിധി പറയുന്ന ദിവസം പറഞ്ഞു എനിക്ക് മാനസികാസ്വാസ്ഥ്യമില്ല ഞാൻ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു കോടതി പിരിഞ്ഞു അരമണിക്കൂറിന് ശേഷം വിധി പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു അരമണിക്കൂറിന് ശേഷം കോടതി വീണ്ടും കൂടി അതിനുശേഷം പറഞ്ഞ വിധി എങ്ങനെയാണ് പ്രതി കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ പ്രതി ശിക്ഷാർഹനല്ല അതൊരു അതി അത്യപൂർവ്വമായൊരു ഒരു കോടതി വിധിയായിരുന്നു കുറ്റം തെളിയിക്കപ്പെടുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തുവെങ്കിലും പ്രതി കുറ്റവാളിയാണെങ്കിലും അദ്ദേഹം ശിക്ഷാർഹനല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വെറുതെ വിട്ടു അതിനുശേഷം ടെലിവിജയം നേരെ സെർബിയിലോട്ട് കൂടിയേറി സെർബിയയിൽ ഒരു ഒരു ഇരുപത് വർഷത്തോളം അദ്ദേഹം താമസിച്ചു താമസിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഇദ്ദേഹത്തെ തേടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്തെല്ലാം തുർക്കിയുടെ ഏജൻസ് അങ്ങനെ ഇദ്ദേഹത്തെ അവർ ലൊക്കേറ്റ് ചെയ്യണം മറ്റൊരു പേരിലാണ് അദ്ദേഹം താമസിക്കുക താസ മെലിക്ക എന്ന് പറയുന്ന ഒരു പേരിൽ അദ്ദേഹം സെർബിയയിൽ നിന്ന് താമസിക്കുക പക്ഷേ ഇദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തു അപ്പോൾ ഇത് ടെലിജിന് മനസ്സിലായി കാരണം വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പരിചയപ്പെടുന്നു ഇദ്ദേഹം മെമ്പറായിരിക്കുന്ന ഹണ്ടിങ് ഗ്രൂപ്പിനകത്തോട്ട് പൊതുവെ മെമ്പർഷിപ്പ് കൊടുക്കാറില്ലാത്തൊരു ഗ്രൂപ്പാണത് അതിനകത്ത് പുതിയൊരു മെമ്പർഷിപ്പ് വളരെ ഉന്നതതല സമ്മർദ്ദവുമായിട്ട് മെമ്പർഷിപ്പ് എടുത്ത ഒരാൾ വന്നു ഇവർ ഒരുമിച്ച് ഹണ്ടിങ്ങിന് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു അപ്പോൾ എന്തൊക്കെയോ അതിൻ്റെ ചുറ്റും സാധാരണ നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്നു എന്ന് ഈ ടെലിരി ബോധ്യപ്പെട്ടു അന്ന് അവിടുത്തെ കുറ്റാന്വേഷണ മേധാവി ഇദ്ദേഹത്തെ വിളിച്ച് പറയുകയാണ് തുർക്കി ഏജൻസ് സോഗമൻ വൻ ടെലിരിയൻ എന്നൊരാളെ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം ഏത് നിമിഷം കൊല്ലപ്പെടും അത് ഞങ്ങളറിഞ്ഞും അറിയാതെയും കൊല്ലപ്പെടും പക്ഷേ അത് നിങ്ങളാണെങ്കിൽ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും അത് നിങ്ങളാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇരുപത് വർഷമായിട്ട് രഹസ്യമായി സൂക്ഷിച്ച ഈ സത്യം ടെലിജീവിൻ പറയുകയാണെങ്കിൽ ഞാനാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം എന്തെന്ന് ചോദിച്ചാൽ തലാത്ത് ഭാഷയെ ബെർലിനിൽ വെച്ച് വെടിവെച്ച് വന്നു എന്നുള്ളതാണ് തലാത്ത് ഭാഷ ആരാണെന്ന് ചോദിച്ചാൽ ഒട്ടമാൻ ഭരണകൂടത്തിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു തലാത്ത് ഭാഷ അവിടെ നിന്ന് ശോഭമാൻ ടെലിവിൻ അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ് ഈ കഥ കേട്ടിട്ട് ഒരു നാല് വർഷം മുമ്പ് ഞാൻ അർമേനിയ്ക്ക് പോയി ഈ സോഗോമാൻ തെലീരിയൻ്റെ ബാക്കി കഥകൾ കേൾക്കാനും അറിയാനുമായിട്ട് അപ്പോൾ ഈ അർമേനിയ്ക്ക് പോകുന്നതിന് മുൻപ് സോഗോമാൻ തെലീരിയൻ എന്നൊരു പേരല്ലാതെ അർമേനിയെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല ഒന്നു മാത്രം അറിയാം ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമാണ് ഇന്നും ഒരു മോണോ എത്തനിക്ക് രാജ്യം ഇന്നിപ്പോൾ ലോകത്തിൽ മോണോ എത്തനിക്ക് രാജ്യം എന്ന് പറയാവുന്ന രീതിയിൽ രണ്ട് ഉള്ളൂ അതൊന്ന് ജപ്പാൻ പക്ഷേ ജപ്പാൻ ഒന്നും പൂർണ്ണമായിട്ടല്ല മറ്റ് വംശീയതകളുള്ള ആളുകൾ അവിടെ സിറ്റിസൺഷിപ്പുണ്ട് പക്ഷേ അർമേനിയ അങ്ങനെയല്ല അർമേനിയ ഒരു പൂർണ്ണമായ മോണോ എത്തനിക് രാജ്യമാണ് അവിടെ വംശക്കാർ മാത്രം ഉള്ള ഒരു രാജ്യം അപ്പോൾ അവിടെ ചെന്ന് ഭാഷയുടെ പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന വളരെ ചുരുക്കം പേരുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയാണ് എഫ്രൈം റഫായൽ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു മൂന്ന് നാല് മാസത്തെ നിത്യ സംഭാഷണങ്ങളിലൂടെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് എനിക്ക് എന്നോട് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നാനുള്ള കാരണം ഈ സോഗോമനെക്കുറിച്ച് പറഞ്ഞു തന്നോളാണ് സോഗോമൻ ടെലീരിയൻ എന്ന് പറയുന്നത് നമ്മൾ ഭഗത് സിംഗിനെ കരുതുന്നത് പോലെയോ സുഭാഷ് ചന്ദ്രബോസിനെ കരുതുന്നത് പോലെയോ ഒക്കെ അവരുടെ ഒരു വീരപുത്രനാണ് ഈ സോഗോമൻ ടെലീരിയൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ കാണാനും ഒക്കെ ആയിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതെങ്കിലും അത് വളരെ രസകരമായ ഒരു കാര്യം കൂടെ അതിൻ്റെ പിന്നിലുണ്ടായി ഈ എഫ്റേമിൻ്റെ എഫ്രൈം റഫേലിൻ്റെ വല്യമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ വല്യമ്മ അർമേനിയൻ വംശകത്യ നടന്നതിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഒരു പക്ഷേ അവസാനത്തെ വ്യക്തിയായിരിക്കും ഈ വംശകത്യ നടക്കുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അത് അവസാനിച്ചു ഓട്ടോമാൻ ഭരണകൂടം ഇല്ലാതായി പിന്നീട് റിപ്പബ്ലിക് ഓഫ് തുർക്കി നിലവിൽ വരുന്നു അന്ന് അവർക്ക് നാല് വയസ്സായിരുന്നു ആ നാല് വയസ്സുകാരിയും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ജോർജിയയിലെ ബെട്ടൂമി എന്ന ഗ്രാമത്തിലേക്ക് ഈ മർസ എന്നാണ് ഈ വല്യമ്മയുടെ പേര് ഈ മർസയും കൊണ്ട് അറുന്നൂറ് കിലോമീറ്റർ നടന്ന് ഇവർ പോവുകയാണ് പിന്നെ കരിങ്കടൽ കടന്ന് ബൾഗേറിയയിൽ അവർ കുടിയേറി താമസിച്ച് വർഷങ്ങൾക്ക് ശേഷം അർമേനിയ അർമേനിയ പിന്നീട് റഷ്യയുടെ അധീനതയിലായി സ്റ്റാലിൻ്റെ കാലത്ത് പിന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നു അതിനുശേഷം ഇതൊരു സ്വതന്ത്ര രാജ്യമായി മാറി അങ്ങനെ ഇവർ തിരിച്ച് വരുന്ന സമയത്ത് പഴയ കാലത്തെക്കുറിച്ച് ഇവർ കൃത്യമായ ഓർമ്മയുണ്ട് നാല് വയസ്സിൽ എത്ര ഓർമ്മയുണ്ടാവും നമുക്ക് അറിയാവില്ല ഇന്നവർക്ക് പ്രായമായി അപ്പോൾ കൃത്യമായി ഓർമ്മയില്ലെങ്കിലും ഈ വംശകത്തെ അതിജീവിച്ച് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരുപക്ഷെ അവസാനത്തെ കഥാപാത്രം ഈ മർസ എന്ന് പറയുന്ന സ്ത്രീയാണ് അപ്പോൾ അവർ ഇവരുടെ വല്ല്യമ്മയാണ് അവരുടെ വീട്ടിലുണ്ട് എരുബൂനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എരവൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ ടൗണിൽ നിന്നൊരു എട്ട് കിലോമീറ്റർ ദൂരം വരുന്ന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അവർ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് അവരെയും കാണും അങ്ങനെ ഞാൻ അവിടെ ചെല്ലുക ചെന്നു ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു ഒരു ഇന്ത്യക്കാരൻ്റെ അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ രസകരമായി തോന്നുന്ന ഒരു കാര്യം അവരുടെ വീട്ടിലെ ടി വി അപ്പോൾ ടി വിയിൽ കാണുന്ന കഥാപാത്രങ്ങൾ ചെ വിസിംഗ് റൂമിനകത്ത് കയറി അതിനകത്ത് ടി വിയിൽ ഒരു സീരിയൽ നടക്കുന്നു ഈ സീരിയൽ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ളവരാം ഇതെങ്ങനെയാണ് ഇന്ത്യക്കാരുടെ സീരിയൽ അവിടെ പ്രക്ഷേപണം ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ഹിന്ദി സീരിയലിൽ മൊഴിമാറ്റം നടത്തി അർമേനിയയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ അതുകൊണ്ട് നമ്മുടെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മുടെ ആചാര മര്യാദകളെയും എല്ലാം അർമേനിയക്കാർക്ക് നല്ല പരിചയമാണ് പക്ഷേ അർമേനിയ ഒരു ഏകവംശീയ രാജ്യമായതുകൊണ്ട് അവർ അങ്ങനെ ഒരു ടൂറിസം അവരുടെ ഒരു പ്രധാന വ്യവസായമായിട്ട് കരുതിയിട്ടില്ല അതുകൊണ്ട് വിസ കിട്ടാനൊക്കെ അന്ന് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് അർമേനിയോടുള്ള വിസ എളുപ്പമാണ് അന്ന് വളരെ പ്രയാസപ്പെട്ടാണ് വിസ കിട്ടിയത് അപ്പോൾ അവർക്ക് ഇന്ത്യക്കാരുമായി ഉള്ള ബന്ധം ഇതെന്താണെന്ന് എഫ്രൈമിനോട് ചോദിക്കുമ്പോഴാണ് എഫ്രൈം പറയുന്നത് ആദ്യമായി അർമേനിയൻ ഭാഷയ്ക്ക് ഒരു ഉണ്ടായി ഒരു പുസ്തകം അച്ചടിക്കുന്നത് മൺറാസിൽ വെച്ചിട്ടാണ് ഷമാഹിർ എന്ന് പറയുന്ന ഒരു അർമേനിയക്കാരൻ ഒരു കച്ചവടക്കാരനായിരുന്നു അർമേനിയക്കാർ വംശകത്യയുടെ സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പലായനം ചെയ്ത കൂട്ടത്തിൽ ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ താമസമാക്കി ഇന്ന് ചെന്നൈയിൽ അർമേനിയൻ പള്ളിയുണ്ട് അതിൽ ശവകോട്ടയുണ്ട് ബാക്കി അർമേനിയക്കാരെല്ലാം തിരിച്ചു പോയി യഹുദ്മാർ തിരിച്ചു പോയതുപോലെ തന്നെ അർമേനിയക്കാരെല്ലാം തിരിച്ച് അർമേനയിലേക്ക് തിരിച്ചുപോയി ഈ അർമേനിയൻ പള്ളിയും അതിനെ സൂക്ഷിക്കാനായിട്ട് അർമേനിയക്കാരും ആ അർമേനിയൻ വംശജൻ എന്ന് പറയാൻ പറ്റില്ല അർമേനിയൻ വംശജനായ ഒരാളും ഇന്ന് ചെന്നൈയിലുണ്ട് ആ പള്ളി അവിടെയുണ്ട് അവർ ചെവക്കോട്ടയും ഉണ്ട് അവിടെ വെച്ചിട്ടാണ് അസ്കരാർ എന്ന് പറയുന്ന അർമേനിയൻ ഭാഷയിലെ ആദ്യത്തെ ദിനപത്രം അച്ചടിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പിന്നെയാണ് ഒരു ലിപി ഉണ്ടാകുന്നത് അർമേനിയൻ ഭാഷയ്ക്ക് ഒരു ഉണ്ടാകുന്നത് അപ്പോൾ ഇവർക്ക് നം ഈ കാര്യങ്ങളൊന്നും ഇന്ത്യൻ ചരിത്രത്തിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിലും അവർ സൂക്ഷിക്കുന്നുണ്ട് അർമേനിയക്കാർ സൂക്ഷിക്കുന്നുണ്ട് ഈ അസ്കരാർ പത്രത്തിൻ്റെ പ്രതി ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അവരത് ഇൻ്റർനെറ്റിൽ അത് അവരുടെ കാരണം അവർക്ക് ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ഇവർ ലോകത്തിൻ്റെ എഴുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയിട്ട് ഇവർ തിരികെ വന്ന് ഒരു രാജ്യം സ്ഥാപിച്ച് ഇന്ന് ഇവിടെ അവിടെ താമസിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എഫ്രൈമിൻ്റെ വീട്ടിൽ ചെന്നു ഈ മർസ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടു ഞങ്ങൾ മുമ്പിൽ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിപ്പോൾ ഒരു മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു ഇവർ ഇവർ മുറിക്കകത്തോട്ട് പോയിട്ട് ഒരു പഴയ തുകൽപ്പെട്ടി എടുത്തുകൊണ്ടു വന്നു തുകൽപ്പെട്ടി എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ എന്നോട് എഫ്രയും പറഞ്ഞു ഇവർക്ക് മറ്റ് ഭാഷകളൊന്നും അറിയില്ല അർമീനിയൻ ഭാഷയും റഷ്യൻ ഭാഷ മാത്രമേ അറിയൂ അപ്പോൾ ഇദ്ദേഹമാണ് ദ്വിഭാഷയായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു ഏ ആര് സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അമ്മ ഈ തുകൽപ്പെട്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഈ തുകൽപെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ പഴയ നോട്ടുകൾ ചില ഫോട്ടോഗ്രാഫ്സ് പക്ഷേ ആ ചിത്രങ്ങളൊന്നും വ്യക്തമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റാണെന്ന് മാത്രമല്ല അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി എങ്കിലും മനുഷ്യരാണെന്ന് മാത്രം കാണാൻ പറ്റുന്ന കുറേ കുറേ പഴയ ചിത്രങ്ങളും കുറേ നാണയവും കുറേ കടലാസുകളും കൊണ്ടുവന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സ്ത്രീ വാതവരാത എന്നോട് സംസാരിക്കുക എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഇടയ്ക്ക് നിർത്താൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു ഇവർ ബട്ടൂമിയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇവർ സൂക്ഷിച്ച തുകൽപ്പെട്ടി അവർ ഇന്നും സൂക്ഷിക്കുകയാണ് അവരുടെ ഓർമ്മയിൽ അവരുടെ അവരുടെ കൈകളിൽ അതിനകത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഇവരുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അന്ന് നിലവിലിരുന്ന കറൻസി ഇതെല്ലാം സൂക്ഷിക്കുകയാണ് ഇത് ഏത് സന്ദർശനം വന്നു കഴിഞ്ഞാലും ഇവർ അവർ കാണിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് സ്വകമായിട്ടിൻ്റെ ബാക്കി വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം നേരെ കൊണ്ടുപോയത് അർമ എരവൻ പട്ടണത്തിലെ വംശകത്യ സ്മാരകത്തിലേക്കാണ് ഈ വംശഗത്യാ സ്മാരകം ലോകത്തിലെ പ്രധാനപ്പെട്ട നാല് വംശഹത്യകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ നാല് വംശകത്യാ സ്മാരകങ്ങളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് പക്ഷേ ഒരുപക്ഷെ ഓഷോച്ചതിലിത് ഏറ്റവും ഭയാനകമായതാണ് എന്ന് പറയുമ്പോഴും ഉണ്ടല്ലോ ഒരു സ്മാരകം എന്ന നിലയിൽ നിലനിർത്തിയിരിക്കുന്നതിൽ ഏറ്റവും ഹൃദയഭേദകമായ രംഗങ്ങളുള്ളത് എരവനിലെ അർമേനിയൻ വംശകത്തിയ സ്മാരകത്തിലാണ് ഈ വംശഗത്യാ സ്മാരകം മണ്ണിനടിയിലേക്കാണ് പണിത്തിരിക്കുന്നത് മ മണ്ണിരപ്പിൽ നിന്ന് താഴോട്ട് ഓരോ നിലയും താഴോട്ട് പോവുക അപ്പോൾ അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നരകത്തിൻ്റെ രൂപത്തിലാണെന്നാണ് പറയുന്നത് നരകത്തിൻ്റെ ഓരോ നിലകൾ താഴോട്ടിറങ്ങുമ്പോഴും അതിൽ പീഡനങ്ങളുടെ ഗൗരവം കൂടുവെന്നും ഏറ്റവും പൈശാചീയമായ നിലയിലാണ് അത് അതിൻ്റെ ഇൻമേറ്റ്സിനെ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു സാങ്കല്പിക രീതിയിൽ ഓരോ നില താഴോട്ട് പോകുമ്പോഴേക്കും ഈ കൊലപാതകത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയും ശവങ്ങൾ കൂടിക്കിടക്കുന്നതിൻ്റെ എണ്ണം കൂടുകയും അനാഥരാക്കപ്പെട്ട കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ട് ഓരോ നില താഴോട്ട് പോവുകയാണ് അങ്ങനെ ആദ്യത്തെ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടുകളിൽ എങ്ങനെയാണ് തുർക്കിഫിക്കേഷൻ ഒട്ടോമാൻ ഭരണകൂടം അർമേനിയക്കാരെ ഒറ്റപ്പെടുത്തിയതും അവരുടെ അവരുടെ മേലെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എന്തൊക്കെയായിരുന്നു അവർ മൃഗവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടഞ്ഞു അവരെ കോടതികളിൽ അവർക്ക് പ്രവേശനമില്ലാതായി അതായത് ഒരു അർമേനിയക്കാരൻ്റെ കുറ്റകൃത്യം കോടതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോടതിയിൽ അർമേനിയക്കാരൻ കയറാൻ പറ്റില്ല വിധിന്യായം വരുന്ന സമയത്ത് അത് വായിച്ചു കേൾക്കാൻ അത് അതെന്താണെന്ന് കേൾക്കാൻ ജഡ്ജിയോട് ഒരു വാക്ക് പറയാൻ അവർക്ക് അനുവാദമില്ല അവർ കോടതിയുടെ വരാന്തയിൽ നിൽക്കണം അങ്ങനെ തുർക്കു നിയമങ്ങൾ ശക്തമാക്കിയ സമയത്തെ കാര്യങ്ങളാണ് ആദ്യത്തെ നിലയിലുള്ളത് നമ്മൾ ഈ സിനിമയിലൊക്കെ മലയാള സിനിമയിൽ യുവതുർക്കികൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും ആരാണ് യുവതുർക്കികളിൽ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്ന മൂന്ന് പേരായിരുന്നു ഒന്ന് തലാത്തുപാഷ മറ്റൊന്ന് ഐവർ ഭാഷ മറ്റൊന്ന് ഇസ്മായിൽ ഭാഷ ഇവർ മൂന്ന് പേരും തുർക്കിയിലെ അവസാനത്തെ ഒട്ടമാൻ ഭരണകൂടത്തിലെ ഏറ്റവും അവസാനത്തെ മൂന്ന് പ്രധാനപ്പെട്ട മന്ത്രിമാരായിരുന്നു ഈ യങ് തുറുഖ് എന്ന് പറയുന്ന യുവതുറുക്കുകൾ ഇവരാണ് വംശഹത്യയുടെ ചുക്കാൻ പിടിച്ചിരുന്ന ഏറ്റവും കിരാത ഭരണം നടത്തിയിരുന്ന മൂന്ന് ഭരണാധികാരികളായിരുന്നു അവർ അപ്പോൾ ഒന്നാമത്തെ നിലയിൽ സാധാരണ നമുക്ക് വലിയ മനപ്രയാസം തോന്നുന്ന രംഗങ്ങളൊന്നുമില്ല രണ്ടാമത്തെ നിലയിൽ മൂന്നാമത്തെ നിലയിൽ നാലാമത്തെ നിലയും കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോഴേക്കും ഇങ്ങനെ തെരുവുകളിൽ ശവങ്ങൾ കുന്നുകൂടി കിടക്കുന്നു എന്നിട്ട് മാതാപിതാക്കൾ മരിച്ച കുട്ടികളെ പള്ളികളിൽ അഭയം കൊടുത്തിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ പള്ളികളിൽ ഇവർക്ക് മാതാപിതാക്കൾ ആരാണെന്ന് പറഞ്ഞത് ഇവരെ സംരക്ഷിക്കാനും പറഞ്ഞു കൂടെ തയ്യാറല്ല എന്നിട്ട് ഇവരെ നടത്തിക്കൊണ്ട് പോവുകയാണ് സിറിയൻ മരുഭൂമിയിൽ ഒരു ഒരു ഡെത്ത് ക്യാമ്പുണ്ട് ഈ ഡെത്ത് ക്യാമ്പിലോട്ട് ആറ് ദിവസം നടന്നു പോകണം ഈ ആഹാരവും വെള്ളവും കൊടുക്കാതെ ആറ് ദിവസം ഡെത്ത് ക്യാമ്പിലേക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഡെത്ത് മാർച്ച് എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത് ഇതിനിടയിൽ ഒരു എൺപത് ശതമാനം പേര് മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകും അപ്പോൾ പിന്നെ ഇവർക്ക് ചിലവിന് അവിടെ താമസിപ്പിക്കേണ്ട പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് അവർ കണ്ട ലളിതമായൊരു മാർഗ്ഗമായിരുന്നു ഈ മനുഷ്യരെ ഈ മരുഭൂമിലൂടെ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് രണ്ടാമത് കണ്ട ഒരു വഴി നീന്തൽ അറിയില്ലാത്ത സ്ത്രീകളെയും കുട്ടികളെയും വലിയ ബാർജികൾ കയറ്റിയിട്ട് കരിങ്കടലിലൂടെ ഇവർ തള്ളിവിടും അമിതഭാരത്താൽ ഈ കരിങ്കടലിലെ ആഴങ്ങളിലേക്ക് ഈ ബാർജ് താണു പോകുമ്പോൾ ഈ നിസ്സഹായരും അക്കൂടത്തിൽ മരിച്ചു പോകും എന്താണ് എന്താണിതിൻ്റെ പിന്നിലത്തെ കാരണമെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിരുന്നു ഒന്ന് കപട ദേശീയത അപ്പോൾ അന്ന് റഷ്യയുടെ കൂടെ അർമേനിയക്കാർ നല്ല കച്ചവടക്കാരാണ് അർമേനിയക്കാർ അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ വന്നിട്ടും കച്ചവട സ്ഥാപനങ്ങൾ നടത്തുകയും വ്യാപാര ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്ത് നല്ല കച്ചവടക്കാരായിരുന്നു അർമേനിയക്കാർ അതുകൊണ്ട് അതുകൊണ്ടിരി ഇസ്താംബൂളിൽ അന്ന് കോൺസ്റ്റാൻറ്റോപൂളിൽ നിന്നാണ് ഇസ്താംബൂളിൻ്റെ പേര് കോൺസ്റ്റാൻറ്റോപൂളിലെ പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഈ ക്രിസ്ത്യാനികളായിരുന്ന അർമേനിയക്കാരായിരുന്നു അപ്പോൾ ഇവർ അർമേനിയക്കാർക്ക് റഷ്യയുമായി ഒരു ബന്ധം സ്ഥാപിച്ചാൽ ഒട്ടോമാൻ ഭരണകൂടത്തിന് ഇതൊരു ക്ഷീണമായി തീരുമോ മാത്രമല്ല തന്ത്രപ്രധാനമായ ഒരു തുറമുഖമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം വരുന്ന അർമേനിയക്കാരാണ് അതുകൊണ്ട് ഈ അർമേനിയക്കാർ ഈ ഒട്ടോമാൻ ഭരണകൂടത്തിന് ഒരു ദോഷമായി തീരുമെന്നുള്ള ഒരു കപട ദേശീയത അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടമായിരുന്ന ഒട്ടോമാൻ ഭരണകൂടത്തിന് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന അർമേനിയൻ രാജ്യവും അർമേനിയൻ സിറ്റിസനോടുള്ള ഒരു പക അപ്പോൾ ഈ കപട ദേശീയതയും മതവും തമ്മിൽ കൂട്ടിച്ചേർത്താൽ ന്യൂനപക്ഷങ്ങളുടെ മേലെ അധിനിവേശം ചെയ്യാമെന്ന് കരുതിയിരുന്ന ഭരണകർത്താക്കൾ നൂറ് കൊല്ലം മുമ്പും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അവർ ഇല്ലായ്മ ചെയ്യാണ് പതിനെട്ട് ലക്ഷം അർമേനിയക്കാരെ ഒന്നാം ഒന്നാം ലോകമഹായുദ്ധകാലത്തെ അർമേനിയൻ വംശകൃത്തിയിൽ കൊന്നുകടഞ്ഞു മൊത്തം ഇരുപത് ലക്ഷം അർമേനിയക്കാരും ഉണ്ടായിരുന്നു അതായത് തൊണ്ണൂറ് ശതമാനം അർമേനിയക്കാരെയും അവിടെ വെച്ച് ഒരു തരത്തിലെങ്കിലും മറ്റു തരത്തിൽ കൊല്ലപ്പെട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് ഈ മർച്ചയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പെട്ട ഭൂമിയിലേക്ക് നടന്ന് അറുന്നൂറ് കിലോമീറ്റർ നടന്നു പോയത് അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴ്ത്ത നിലയിൽ അപ്പോൾ എൻ്റെ കയ്യിൽ ടെലി പടമുണ്ട് ഫോട്ടോ ഉണ്ട് സോകമാൻ ടെലിരിൻ്റെ പടമുണ്ട് ഞാൻ ഈ പടവുമായിട്ട് ഇങ്ങനെ നടന്ന് ഇട നടന്ന് താഴെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടിയാണ് ഈ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കണേ ഒരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് വരുന്ന അവരെയും വളണ്ടിയറായിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പെൺകുട്ടി വളണ്ടിയറായിട്ട് സന്ദർശകർക്ക് ഈ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കാനായിട്ട് ഞാൻ പല മ്യൂസിയങ്ങളും കാണുന്ന സമയത്ത് ഈ മ്യൂസിയത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു നി കൃത്യം യാത്രക്കാരെ കാണുകയും ഇവർ പറയുന്ന പലവി വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിൽ പ്രത്യേകിച്ചൊരു വികാര ഭാവങ്ങളൊന്നും ഉണ്ടാകാറില്ല വളരെ യാന്ത്രികമായിട്ട് പറയും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് പറയുന്ന പോലെ പറയുകയും ചെയ്യുന്നത് പക്ഷേ ഇവർ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല ഇവരുടെ ഉള്ളിൽ കാരണം ഇവരുടെ എല്ലാം വീടുകളിൽ നിന്ന് ചുരുക്കം ചിലരെങ്കിലും മരിച്ചിട്ടുണ്ട് ചില വീടുകളിൽ നിന്ന് എല്ലാവരും മരിച്ചിട്ടുണ്ട് ഈ വംശകത്തിൽ അതിൻ്റെ രണ്ടാമത്തെ തലമുറയാണ് ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നത് വളരെ വികാര വിഷവത്തോടു കൂടി ഇവർ ഈ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങിയാണ് അങ്ങനെ സംസാരിച്ച് ഈ സോഗമാൻ ടെലീര്യൻ്റെ ചിത്രത്തിന് മുമ്പ് ചെന്നപ്പോൾ ശരിക്കും ഞാനും വികാരാധീനനായിപ്പോയി കാരണം ഞാൻ ഇദ്ദേഹത്തെ അന്വേഷിച്ചാണ് അവിടെ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം കാണിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ എങ്ങനെ കാണുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഭഗത് സിംഗിനെ എങ്ങനെ കാണുന്നു അതുപോലെ അവർ കാണുന്ന ഒരു വീര പുരുഷനാണ് ഈ സോഗമാൻ ടെലീര്യൻ സോഗോമാൻ ടെലീരിയൻ്റെ കഥ ഈ ഈ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ഈ പെൺകുട്ടി എനിക്ക് പറഞ്ഞുതരികയാണ് സോഗോമാൻ ടെലീരിയൻ്റെ അമ്മയും ഇതുപോലെ ഡെത്ത് മാർച്ചിൽ സിറിയൻ മരുഭൂമിയിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു പോകുന്ന വഴിക്ക് സോഗമാൻ ടെലീരിയൻ്റെ അമ്മ മരിച്ചു പോകുന്ന വഴിയിൽ മൂ മുഴുനീളം ആളുകൾ മരിച്ചു വീഴുന്നുണ്ട് ആ കൂട്ടത്തിലൊരു സ്ത്രീയായി അവരും മരിച്ചു അന്ന് നാല് വയസ്സുകാരനായിരുന്ന ടെലീരിയൻ ഈ അമ്മയുടെ മരിച്ച ശരീരത്തിനടുത്ത് കാവൽ നിൽക്കുകയാണ് ആ പിതാമിനു മുമ്പേ കൊന്നു കളഞ്ഞിരുന്നു നാല് ദിവസം ആഹാരവും വെള്ളവും ഇല്ലാത്ത സിറിയൻ മരുഭൂമിയിൽ ഈ നാല് വയസ്സുകാരൻ ജീവനോടെ ശേഷിച്ചു അത് കഴിയുമ്പോൾ ഇദ്ദേഹം കാണുന്ന കാഴ്ച ഈ മരിച്ചു വീണവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനായിട്ട് തുർക്കി പട്ടാളക്കാർ കുതിർപ്പുറത്ത് വരിക ഈ ഈ കൊച്ചു പയ്യൻ ആ മണലിൽ കമഴ്ന്നു കിടക്കുക ഇവർ വന്ന് സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞു പിന്നെ ചിലർക്ക് അന്നൊക്കെ സ്വർണ്ണപ്പല്ലുകൾ വയ്ക്കുമായിരുന്നു എല്ലാ ശവശരീരങ്ങളുടെ വായി തുറന്ന് സ്വർണ്ണപ്പല്ലുകളുണ്ടോ എന്ന് പരിശോധിക്കുക അതിനുശേഷം ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഈ ബാലൻ സിറിയൻ മരുഭൂമിയിലോട്ട് ഓടിപ്പോവുക അതായത് ഇവൻ്റെ ശരീരത്തിൽ ജീവൻ ശേഷിച്ചത് ഒരു പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇല്ലെങ്കിൽ അവൻ ജനിക്കുകയില്ലായിരുന്നു പിന്നീട് സോഗമാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ചത് തന്നെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഇവനെ ഓടിപ്പോയി ഒരു കുർദ് സ്ത്രീയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു അപ്പോൾ അന്ന് ഒട്ടമാൻ പറഞ്ഞുകൂടെ ഒരു നിയമം ഇറക്കിയിരുന്നു ആരും അർമേനിയക്കാർക്ക് അഭയം കൊടുത്തുകൂടാ അപ്പോൾ ഈ കുർദ്ദ സ്ത്രീക്ക് ഭയമായി അപ്പോൾ ഇവിടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട് കുർദുകളും അർമേനിയൻസും വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ കുർദ്ദു സ്ത്രീ അവരുടെ പരമ്പരാഗത വസ്ത്രം കൊടുത്ത് സോഗമാനെ വീട്ടിൽ താമസിപ്പിക്കുക പക്ഷേ ഒരാഴ്ചക്കൂടി താമസിപ്പിക്കാൻ അവർക്കും ഭയമായി ഇവൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എൽസങ്കാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഈ പയ്യൻ ഓടിപ്പോവുകയാണ് ഈ സോഗമാൻ്റെ ലീറ്റിന് അത് റഷ്യൻ അതിർത്തിയുള്ളൊരു ഒരു ഗ്രാമമാണ് അവിടെ പിന്നെ സോഗമാൻ താമസിച്ചു സോഗമാൻ വളർന്നു ഏതാണ്ട് ഇരുപത്തിരണ്ട് വയസ്സായി അപ്പോഴത്തേനും രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഒട്ടോമാൻ ഗവൺമെൻറ്റിൽ നിന്ന് പിരിഞ്ഞുപോയി ലീഗ് ഓഫ് നേഷൻസ് അറേബ്യൻ രാജ്യങ്ങളിൽ സ്വന്തം രാജ്യങ്ങളായി പ്രഖ്യാപിച്ചു ഒട്ടോമാൻ എന്ന് പറയുന്ന ഒരു ഒരു ഭരണകൂടമില്ലാതെയായി റിപ്പബ്ലിക് ഓഫ് തുർക്കി നിലവിൽ വന്നു അർമേനിയ പിന്നീട് അർമേനിയ സ്വതന്ത്രമാകുന്നു പിന്നീട് വർഷങ്ങൾ ശേഷമാണ് അപ്പം പക്ഷേ ഈ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ അർമേനിയക്കാർ ഇവർ തമ്മിൽ കൈകോർത്തു ഇന്നത്തെ പോലത്തെ വാർത്താ മാധ്യമങ്ങളൊന്നുമില്ലെന്ന് ആലോചിക്കണം അന്ന് അമേരിക്കയിൽ ചെന്നിരുന്ന ബൂസ്റ്റണിലെ ഒരു ഹോട്ടലിൽ പതിനൊന്ന് പേര് പതിനൊന്ന് അർമേനിയക്കാർ കൂടി ചേർന്നിട്ട് അവരാലോചിക്കുകയാണ് തങ്ങളുടെ ജനതയ്ക്ക് മേൽ ക്രൂരത ചെയ്തവരോട് പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ച അവരവിടെ കൂട്ടിച്ചേരുകയാണ് അവരുടെ കയ്യിൽ ഒരു പതിനൊന്ന് പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് തലാത്ത് ഭാഷയുടെ ആയിരുന്നു അന്നത്തെ ഉപ ഉപപ്രധാനമന്ത്രിയായിരുന്നു തലാത്ത് ഭാഷ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഒന്നാമത്തെ പേര് അപ്പോൾ ഇവർ ഇതിനിടയിൽ അന്വേഷിക്കുന്നുണ്ട് എവിടെയെല്ലാം പീഡനങ്ങൾ അനുഭവിച്ച് കടന്നു പോയിട്ടുണ്ട് കാരണം പ്രതികാരം ചെയ്യുന്നതിന് അവരെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല ഉപ്പം വഴി അങ്ങനെ ഇവരെങ്ങനെയോ സെർബിയയിൽ താമസിക്കുന്ന സ്വഭമാൻ ടലീലിൻ്റെ പേര് ഈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ഈ ഓപ്പറേഷൻ ഓർഗനൈസ് ചെയ്ത ആളുടെ പേര് നദാലി എന്നായിരുന്നു നദാലി ഇദ്ദേഹത്തിനെ കണ്ടെത്തുകയും നദാലി തിരികെ വന്ന് അമേരിക്കയിൽ നിന്ന് വന്ന് ഈ ലിസ്റ്റ് കാണിച്ചിട്ട് ഒന്നാമത്തെ ലിസ്റ്റ് തലാത്ത് ഭാഷയാണ് ഇപ്പോൾ തലാത്ത് ഭാഷ ബെർലിനു താമസിക്കുന്നുണ്ട് ബെർലിനോട്ട് പോകാനുള്ള യാത്രാ രേഖകൾ ഞങ്ങൾ തരാം രണ്ട് വ്യവസ്ഥകളുണ്ടായിരുന്നേ ഒറ്റ ബുള്ളറ്റേ ഉള്ളൂ ഒരേ ഒരു ബുള്ളറ്റ് സഹായികൾ ആരും ഉണ്ടാകില്ല ഒറ്റ ശ്രമം പിടിക്കപ്പെട്ടാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തം ശോകമാൻ ഡിന് നേരെ ബെർലിനോട് താമസം മാറി താമസം മാറി ഈ തലാത്ത് ഭാഷ അന്നൊരു വ്യാപാരിയായി അപ്പോഴത്തേനും ഒട്ടോമാൻ ഭരണകൂടമില്ലാതായി അവരുടെ കയ്യിൽ നിന്ന് ഭരണം പോയി പിന്നീട് ഇവർക്ക് ആ രാജ്യം നിൽക്കാൻ വയ്യാതെ വന്നു എന്നാലും ഇന്ന് കമ്പോഡിയയിൽ സംഭവിച്ചതുപോലത്തെ ഒരു പ്രശ്നം അന്നും തുർക്കിയിൽ സംഭവിച്ചിരുന്നു ഭരണം പോയെങ്കിലും ഒട്ടോമാൻ ഭരണകൂടത്തിൻ്റെ സ്വാധീനമുള്ള ആ പൊളിറ്റിക്സിനെ പിന്തുടരുന്നവർക്ക് അന്നും ഭരണത്തിൽ പങ്കാളികളായിരുന്നു ഇന്ന് കമ്പോഡിയൻ വോംശത്യക്കകത്തുള്ളൊരു ഒരു പ്രശ്നം അതിൻ്റെ ആരും ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇന്നും കമറൂഷൻ അവിടെ അവളുടെ ഭരണത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതേ പ്രശ്നം തുർക്കിയിലും ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് കുറ്റ വിചാരണ നടന്നു കുറ്റവാളികളെല്ലാവരും രക്ഷപ്പെട്ടു തലാത്ത് ഭാഷ ഭരണത്തിൽ താമസമായി അതിസമ്പന്നനായ അദ്ദേഹം ഒരു തെരുവിൽ താമസിക്കുകയാണ് ആ വീടിൻ്റെ നേരെ എതിർവശത്തൊരു മുറി സ്വഭമ ടെലീരിയൻ വാടകയ്ക്കെടുത്തു അവിടെ താമസിച്ചു ഏതാണ്ട് നാല് മാസക്കാലം ഈ തലാത്ത് ഭാഷ വരുന്നതും പോകുന്നതും ഇദ്ദേഹം സസൂക്ഷ്മം വീക്ഷിക്കുക കാരണം ഇദ്ദേഹത്തിന് മുമ്പിൽ ഒരു അവസരമുള്ളൂ ഒരു ബുള്ളറ്റേ ഉള്ളൂ കയ്യിൽ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇദ്ദേഹം ഈ തലാത്ത് ഭാഷയുടെ സഞ്ചാരങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ ദിവസവും ഇദ്ദേഹം സഞ്ചരിക്കുന്നതിന് മുമ്പ് രണ്ടുപേർ തൊട്ടുമുമ്പിൽ പോകും അവർ പോയി ഉറപ്പാക്കിയതിന് ശേഷം ഏതാണ്ട് ഒരു ഇരുന്നൂറ് അടി പുറകിലാണ് തലാത്ത് ഭാഷ സഞ്ചരിക്കാനിറങ്ങുള്ളൂ ഇവരെപ്പോഴും കൂടെ ഉണ്ടാവും തൊട്ടു പിന്നിലും രണ്ടുപേരുണ്ടാവും അപ്പോൾ അത് ആക്രമിക്കാൻ പറ്റിയ സമയമല്ല എന്ന് തെലീരിന് നിശ്ചയിച്ചു പക്ഷേ നാല് മാസം കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി വൈകുന്നേരം നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ സഹായികൾ ആരുമില്ലാതെ തലാത്ത് ഭാഷ നടക്കാനിറങ്ങും ഇത് തന്നെ പറ്റിയ സമയമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം പിസ്റ്റൾ കൈയിലെടുത്തു തലാത്ത് ഭാഷ നടക്കുന്നതിന് സമാന്തരമായിട്ട് ഇദ്ദേഹം ഈ ബെർലിൻ തെരുവിലൂടെ നടക്കുകയാണ് ഏതാണ്ടൊരു മുന്നൂറ് നാനൂറ് മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെയ്യുന്നു ചെയ്ത് തലാത്ത് ഭാഷയുടെ നേർക്ക് നേരെ അന്ന് ശോകമാൻ ടെലിരി ഇരുപത്തഞ്ച് വയസ്സാണ് നേർക്ക് നേരെ ചെന്നിട്ട് ചോദിച്ചു തലാത്ത് ഭാഷ ഇത് മാത്രമേ ചോദിച്ചോളൂ പക്ഷേ തലാത്ത് ഭാഷ ഞെട്ടിപ്പോയി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരറിയാവുന്നാരും വിരലിൽ എന്നില്ല വംശീയതയും ദേശീയതയും മതവിദ്വേഷവും കൂടി ചേർന്നുകൊണ്ട് ഒരു വംശത്തെ ഇല്ലായ്മ ചെയ്തിരുന്നൊരു ക്രൂരനായ ഭരണാധികാരിയുടെ കണ്ണിൽ ഇങ്ങനെ ഭയം നിഴലിക്ക് അതിനെപ്പറ്റി പിന്നീട് ടെലിരിൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് അയാളുടെ കണ്ണിൽ ഭയം നിഴലിക്ക് ഞാൻ കണ്ടു ഒരേ ഒരു നിമിഷം ആ ക്രൂരനായ ഭരണാധികാരിയുടെ തലത്തോ തലച്ചോ തകർത്തുകൊണ്ട് ആ ബുള്ളറ്റ് കടന്നു പോവുകയാണ് അയാൾ അവിടെ അപ്പം തന്നെ മരിച്ചു വീണു ടെലീലിനോട് രക്ഷപ്പെട്ടില്ല അവിടെ തന്നെ നിന്നു പോലീസ് വന്നു പിടി പിടികൊടുത്തു അപ്പോഴാണ് ഒരു രക്ഷപ്പെട്ട ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു വംശഗതിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു മാർഗിരി ഗോറിയസ് അദ്ദേഹമാണ് തലാത്ത് സോഗമാൻ ടെലീലിയൻ്റെ വക്കീലായിട്ട് കോടതിയിൽ ചെന്നത് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അമ്മയും മൂന്ന് സഹോദരങ്ങളെ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു അങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടായി അതിൻ്റെ പ്രതികാരം ചെയ്തതാണ് അതുകൊണ്ട് മാനസിക വിഭ്രാന്തിയുള്ള എൻ്റെ പ്രതിയെ വിട്ടയക്കണം എന്ന് പറഞ്ഞ് വാദി വാദിക്കുകയും ആ കേസ് വിസ്താരം ഏതാണ്ട് ഏഴ് മാസത്തോളം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ വിധി പറയുന്ന ദിവസം തലാത്ത് സോകമാൻ്റെ ഡലീലൻ പറഞ്ഞു എനിക്കൊരു മാനസിക അസ്വാസ്ഥ്യമില്ല തലാത്ത് ഭാഷയെ കൊന്നത് ഞാനാണ് പക്ഷേ ഞാൻ നിരപരാധിയാണ് കൊലപാതക അയാളായിരുന്നു കോടതി പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കോടതി കൂടിയിട്ട് പറഞ്ഞു ഇദ്ദേഹം കൊലപാതകയാണ് കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇദ്ദേഹം ശിക്ഷാർഹനല്ല അങ്ങനെ ഇദ്ദേഹം തിരിച്ചു പോവുകയാണ് ഇദ്ദേഹത്തെ കോടതി വെറുതെ വിടുന്നു പിന്നെയാണ് സെർബിയയിലോട്ട് താമസം മാറുകയും അവിടെ ജീവിക്കുകയും ചെയ്തത് അപ്പോൾ സെർബിയിൽ താമസിക്കുന്ന സമയത്ത് വീണ്ടും തുർക്കിയുടെ ഏജൻസി ഇദ്ദേഹത്തെ തിരഞ്ഞോടി കാരണം തലാത്ത് ഭാഷയ്ക്ക് കൊന്നവനോട് പ്രതികാരം ചെയ്യാതിരിക്കാൻ തുർക്കി കഴിയുമായിരുന്നില്ല തുർക്കിയുടെ ഏജൻസി അവിടെയും അന്വേഷിച്ചിരുന്നു അത് അവസാന നിമിഷം ടെലിവിഷന് മനസ്സിലാകുകയാണ് ടെലീരിയൻ നേരെ അവിടെ നിന്ന് കാസം ബ്ലാങ്കയിലേക്ക് കുടിയേറി കാസം ബ്ലാങ്കയിലും തുർക്കിയുടെ ഏജൻസി വന്നു അങ്ങനെ അദ്ദേഹം അമേരിക്കയിൽ കുടിയേറി അമേരിക്കയിലെ അറാറാത്ത് അർമേനിയൻ ചർച്ചിൻ്റെ സെമിത്തേരിയിൽ ഇന്ന് അർമേനിയ അർമേനിയക്കാരുടെ വീരപുത്രൻ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറിയുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ തുർക്കി ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം സമാധാനപരമായ കുടുംബജീവിതം നയിച്ച് സ്വസ്ഥമായി ജീവിച്ച് മക്കളെ വളർത്തി അദ്ദേഹം അമേരിക്കയിൽ ജീവിച്ച് അദ്ദേഹം മരിച്ചു ഈ രംഗങ്ങൾ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്ന ഈ പെൺകുട്ട ഈ പെൺകുട്ടിയുടെ മുഖത്തെ ആ വികാര ഭാവങ്ങൾ അത് ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടിരിക്കുകയായിരുന്നു ഈ അത് ഒൻപതാമത്തെ നിലയിലാണ് ഈ എരവൻ പട്ടണത്തിലെ വംശഹത്യ സ്മാരകത്തിൻ്റെ താഴെ അതിന് താഴെയുള്ള നിലയിലേക്ക് പോയാൽ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല ഒരു മനുഷ്യൻ്റെ മേൽ മനുഷ്യനെ എങ്ങനെ ഇങ്ങനെ അക്രമം ചെയ്യാൻ പറ്റും കൊന്നൊടുക്കുന്ന ആളുകൾക്ക് ഒരു എണ്ണം ഉണ്ടാവുമല്ലോ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഒരു ജീവി മാത്രമാണല്ലോ ഇവൻ എന്തായിരിക്കും വിചാരിച്ച് വിചാരിക്കുക ഇത്രയും പേരെ കൊന്നൊടുക്കി ശവങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന തെരുവുകൾ അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ആ ആ പത്താമത്തെ നിലയിൽ ഈ വംശകത്യ സ്മാരകം മനുഷ്യനൊന്ന് കാണേണ്ടതുണ്ട് ലോകത്തിലെല്ലാ വംശകത്യാ സ്മാരകങ്ങളും കാണേണ്ടതുണ്ട് വംശീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ഭരണകൂടങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അന്യനെ വ്യത്യസ്തമായ ആഹാര രീതിയുള്ളതുകൊണ്ട് വ്യത്യസ്തമായ ഒരു ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് വ്യത്യസ്തമായ ആചാരങ്ങൾ പുലർത്തുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ എൻ്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അങ്ങനെ ഇങ്ങനെ മനുഷ്യന് മാറാൻ പറ്റുന്നു അത്തരം നിലയിലേക്ക് ഏത് ഭരണകൂടം മാറിയാലും ഇന്ന് മാറുമ്പോഴും ചരിത്രത്തെ നമ്മൾ വിസ്മരിക്കുന്നുവെങ്കിൽ അത് ആവർത്തിക്കപ്പെടാൻ നമ്മൾ കാരണക്കാരാകുന്നു എന്നുള്ളതാണ് ഈ വംശകത്യാ സ്മാരകങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ അതിൽ നിന്ന് അതിജീവിച്ചു അർമേനിയനെ ശക്തമായൊരു രാജ്യമായി മാറി ഇന്ന് ലോകത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ വൈദ്യുതി കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് വളരെ നിസാരമായ പൈസയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ ലോകരാജ്യങ്ങൾ എന്നാൽ സുഖമായി സമ്പന്നമായി ജീവിക്കുന്ന ഒരു ഏകവംശീയ രാജ്യം അവിടുത്തെ യാത്രാനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തതാണ്